ഉറവുകളെ നിറകുളാക്കിക്കൊണ്ട് മറ്റുള്ളവർക്ക് സഹായഹസ്തമായി കടന്നു ചെല്ലുന്ന ഒട്ടനവധി ജീവിതങ്ങളെ പരിചയപ്പെടുത്തുന്ന ദർശന ക്ലബിന്റെ മാർഗദർശികൾ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമായിരിക്കുക തൃശൂർ ജില്ലയിൽ നിന്നുള്ള ഷാജൻ ചേട്ടനാണ്. ഷാജൻ ചേട്ടാ, ഷാജൻ ചേട്ടന്റെ ബാല്യകാലഘട്ടത്തെ കുറിച്ച്, പഠന കാലഘട്ടത്തെ കുറിച്ച്, ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയെ കുറിച്ച് ഞങ്ങളുടെ പ്രേക്ഷകരോട് ഒന്ന് പങ്കുവെക്കാമോ? ചെറുപ്പകാലം എന്ന് പറയുന്നത് നമ്മള് കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോയി. പിന്നെ സ്കൂൾ പഠനം തിരു സ്കൂളിലാണ് പഠിച്ചത്. 7-8 ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. അതിനുശേഷം നമ്മള് 10-13 വയസ്സ് മുതല് പിന്നെ പഠിപ്പിൽ 7-8 ക്ലാസ് വരെ പഠിച്ചു നിർത്തി. അതിനുശേഷം പണിക്ക് പോയി തുടങ്ങി. പണികളാണ്, പിന്നെ പണികള് അച്ഛനും അമ്മയും എന്താ പറയാ നിരന്തരം കൂലിപ്പണിക്ക് പോകണക്കാരായിരുന്നു. അതിലെ ഏറ്റവും മൂത്ത മകൻ ഞാൻ. പിന്നെ തന്നമാര് എങ്ങനെയായിരുന്നു അവസ്ഥ? അപ്പൊ വീട്ടിലെ വളരെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടിപ്പോ പണിക്ക് ഇറങ്ങേണ്ട വന്നു. കൂലിപ്പണി കൂലിപ്പണിക്ക് ഇറങ്ങിയപ്പോ വലിയ കുഴപ്പമില്ലാത്ത രൂപത്തിൽ പോയി. പിന്നെ നമ്മള് ബാല്യകാലം അത് ഇങ്ങനെ കഴിഞ്ഞു പോയി. അവിടെ നിന്ന് കല്യാണം വെച്ചു. എന്താ പറയാ 10-26 വയസ്സായി കല്യാണം കഴിച്ചു, 2 കുട്ടികളായി. അവിടുന്ന് ശേഷം അതിനുശേഷം ഒരു അപകടം പറ്റിയത്. അപകടം എന്ന് പറയുമ്പോ ഒരു ചെമ്മര് വീണ് സ്പൈനൽകോട് പൊട്ടി. അതില് എന്താ പറയാ നമ്മള് മരണം കിടക്കാനൊക്കെ ഒരു എഴുന്നേറ്റ് വന്ന് ഹോട്ടലിലൊക്കെ വന്ന് നടന്നു. ഇപ്പൊ വീൽചെയറില് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് അത് കഴിഞ്ഞ് നമ്മള് മുച്ചക്രവാഹനം ലോട്ടറി ഓഫീസിൽ നിന്ന് മുച്ചക്രവാഹനം വന്ന് അതിന്റെ ഉപജീവന മാർഗം നടത്തി പോകും. ഒരു ദിവസം 50 ടിക്കറ്റോളം കിട്ടും, 300 രൂപ കിട്ടും, നമുക്ക് കിട്ടും. അങ്ങനെ കാര്യമായിട്ട് കഴിഞ്ഞു പോകുന്നു. ഇന്ന് ഷാജൻ ചേട്ടൻ ഞങ്ങളോടൊപ്പം മാർഗദർശികൾ എന്ന ഈ പ്രോഗ്രാമിലായിരിക്കുമ്പോൾ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് ഷാജൻ ചേട്ടന്റെ ജീവിതത്തിൽ നിന്നുകൊണ്ട് നൽകാനുള്ള നല്ലൊരു മെസ്സേജ് നൽകാമോ? നമ്മള് ഒരു അപകടം കണ്ടിട്ടാണ് അപകട മേഖല. അതുകൊണ്ട് നമ്മളൊരു കിടപ്പ് രോഗി കിടക്കുന്ന ഒരു അവസ്ഥ, എന്താ പറയാ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ കിടക്കുമ്പോ നമ്മളെ ഒരുപാട് ആൾക്കാർ സഹായിക്കുന്ന ആഗ്രഹം. അതില് ഒരു കൂട്ടായ്മയാണ് വീടുകളിൽ ഇന്ന് വന്ന കുടുംബ രോഗികളെ സംരക്ഷിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെ ഒക്കെ മുന്നെത്തിയിട്ട് ഏറ്റവും വലിയ പ്രവർത്തനം അവരെ ആരോഗ്യമായ പ്രവർത്തനങ്ങളെ നമ്മൾ അഭിസംബോധന നന്ദി അവർക്ക് അർപ്പിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളെക്കാളും അവസരായ രോഗികൾക്ക് വേണ്ടി നമ്മള് ഇതാ നമ്മള് കിടന്നോട്ട് എനിക്ക് വന്നിട്ടൊരു ഇതാണ്. അപ്പോ നമ്മളെക്കാളും അവസരമായ രോഗികളെ നമുക്ക് സഹായിക്കാനാണ് നമ്മൾ ഇനി ഉദ്ദേശിക്കുന്നത്. ഒരു ലോട്ടറി കിട്ടിയ ഉപജീവനം മറ്റുള്ളവർക്കൊരു കൈത്താങ്ങായി നടക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്നെ കൊണ്ടാവുന്നാൽ പ്രകാരം ഞാൻ നമുക്ക് സഹായങ്ങൾ ചെയ്ത് നടത്തുകയാണ് ഇപ്പോൾ. ലോട്ടറി കിട്ടുന്ന ചക്രമ വാങ്ങിക്കണം. കിട്ടുന്ന ഒരു എന്താ പറയാ ഒരു ദിവസം കിട്ടുന്ന ഒരു വീടുകളിൽ ആർക്കെങ്കിലും ഒരു ഉപകാരം ചെയ്തുകൊണ്ട് ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാൻ. ഈ പ്രോഗ്രാം നടത്തുന്ന എല്ലാ വ്യക്തികൾക്കും എല്ലാ അണിയറ പ്രവർത്തകർക്കും എന്റെ നന്ദി. അതെ, നാം മറ്റുള്ളവർക്ക് ഒരിക്കലും ഒരു ഭാരമായി മാറരുത്. നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് അനുഗ്രഹവും സഹായവുമായി മാറണം. ഇത്രയും നേരം ഞങ്ങളോടൊപ്പം സഹകരിച്ച ഷാജൻ ചേട്ടനെ നന്ദി പറയുന്നു. ഒപ്പം ഞങ്ങൾ ഇതുവരെയും ശ്രവിച്ച എല്ലാ പ്രേക്ഷകർക്കും നന്മ നിറഞ്ഞ ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ പ്രോഗ്രാം കാണുന്ന നിങ്ങളേവരും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഈ പ്രോഗ്രാമിനെ സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനായി ബെൽബട്ടൺ അമർത്തുക.